സിനിമയെ പറ്റി ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ പ്രേക്ഷകരാണ് പറയേണ്ടത്. തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം, നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഇതിൽ ഒരുപാട് ക്രൂസും ഒരുപാട് ഫ്രണ്ട്സും അതുപോലെ ഇതിൻ്റെ മെയിൻ പ്രൊഡ്യൂസറും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം. ഇതിപ്പോ കൊറേ തവണ കണ്ടു, പക്ഷെ ഇത്രയും ബിഗ് സ്ക്രീനിൽ ഇത്രയും ആൾക്കാരോട് ഇരുന്ന് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിവേ, താങ്ക് ഗോഡ്. ഒരുപാട് വർഷം കാത്തിരുന്ന് ഇറങ്ങിയ പടമാണ്, അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഫാമിലി ഒരു ലൈഫ്, നമുക്ക് ലൈഫിൽ ഒരുപാട് ലവ് ഇമോഷൻസ് ഉണ്ടാവാം. അപ്പം ഓരോ സ്റ്റേജിലും കടന്നു പോകുന്ന ഓരോ ലവ് സ്റ്റോറിയാണ് നമുക്കിതിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആൾക്കാരുടെ ഇടയിൽ ടച്ച് ചെയ്യാതിരിക്കില്ല, എവിടെയെങ്കിലുമൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടാവാതിരിക്കില്ല എന്നെനിക്ക് വിശ്വാസമാണ്. അപ്പം എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്നെ താങ്ക് യു. അല്ല, ആക്ച്വലി ഞാൻ കോമഡി ആയിട്ട് തന്നെയായിരുന്നു അതിനെ കണ്ടത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ ഡെപ്ത് അങ്ങനെയാണ്, ആ ക്യാരക്ടർ അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ നോർമലി ഫണ്ണായിട്ട് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടർ ആ ഫണ്ണിലൂടെ നമുക്ക് ആ ഒരു ഇമോഷൻ പറഞ്ഞു തരുന്നുണ്ട്. സോ അത് ആ ക്യാരക്ടർ ഡയറക്ടർ ചെയ്ത് വെച്ചിരിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് നല്ല രീതിയിൽ നമുക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട് പടം. അതെ, നമുക്ക് ഈ ഒരു കോവിഡിന് ശേഷം ഏതൊരു സിനിമ ഒരു വലിയ കാത്തിരിപ്പാണ്. ഈ സിനിമ അതിനു മുമ്പേ, കോവിഡിന് മുമ്പേ നമ്മൾ റിലീസ് ചെയ്യാൻ വിചാരിച്ചിരുന്ന സിനിമയാണ്. അപ്പം ഇതൊരു ന്യൂ കമ്മർ ആയതുകൊണ്ടും ന്യൂ പ്രൊഡ്യൂസർ ആയതുകൊണ്ടും അതിൻ്റെതായ പല രീതിയിലുള്ള സ്ട്രഗിൾ ഈ സിനിമ നേരിട്ട് വന്നിട്ടുണ്ട്. സോ അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ സിനിമ തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് റിസൾട്ട് ഇപ്പോൾ നമുക്ക് എന്തായാലും തിയേറ്ററിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള സിറ്റുവേഷനിലും ആ റിയാക്ഷൻസ് നമുക്ക് ഓഡിയൻസിൻ്റെ തന്നെ ലൈവായിട്ട് കിട്ടുമ്പോൾ ഉള്ള ഒരു സന്തോഷമുണ്ടല്ലോ, അതിലാണിപ്പോൾ. ഇനിയിപ്പോൾ അറിയില്ല, ഇനി ഷോസൊക്കെ കാണാൻ പോകുന്നവരോട് പടം കാണാം, കണ്ടിട്ട് നമ്മൾ ഇത്രയും കോൺഫിഡൻസിൽ അല്ലെങ്കിൽ ഇത്രയും ഒരു വിശ്വാസത്തിൽ പറയുകയാണ്, പടം കാണുക. പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും അയ്യോ എൻ്റെ ടിക്കറ്റിൻ്റെ പൈസ പോയില്ലോ എന്ന് പറയില്ല. കാരണം ആ ഒരു ടൈം നിങ്ങൾ എന്തായാലും എൻഗേജിങ് ചെയ്യിപ്പിക്കും, നിങ്ങളൊന്ന് ഒന്ന് ചിന്തിപ്പിക്കും നിങ്ങളുടെ ലൈഫിൽ ആരായിരുന്നു ഇമ്പോൾ, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളും നമ്മളൊന്ന് ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണ്. സോ പടം എന്തായാലും തിയേറ്ററിൽ ഒക്കെ തന്നെ പോയി കാണാം. ഓക്കെ, താങ്ക് യു. പടം വളരെ അടിപൊളി പടമാണ്. എന്താ പറയുന്നത്, സിറാജിൻ്റെ ആ ഒരു ക്യാരക്ടറൈസേഷൻ, ആ ഒരു നാല് കാലഘട്ടം എടുത്തത് ഇറ്റ്സ് ബ്രില്ലിയൻറ്റ്. ആൻഡ് ഒരു പുതിയ സ്റ്റാറിൻ പ്രോസസ്സാണ്. ഇറ്റ്സ് വെരി ഡിയർ ഫ്രണ്ട്. അടിപൊളിയായിട്ടുണ്ട് പടം. ആൻഡ് ഫാമിലി പടമാണ്. ട്രെയിലർ കാണുന്ന പോലെ വിചാരിക്കരുത്, ഇറ്റ്സ് എ ഫാമിലി മൂവി. കുറേ പ്രണയങ്ങളാണ്, പ്രണയിക്കാത്തതായിട്ട് ആരുമില്ല. ഇറ്റ്സ് എ ലവ് സ്റ്റോറി. താങ്ക് യു. ഇറങ്ങിയതേ ഉള്ളൂ, എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നുണ്ട്. സോ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ പടത്ത് തന്നെ ഇങ്ങനെ ഒരു ഓരോ സ്റ്റേജസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം, നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നു. കണ്ടോ, പടം കണ്ടല്ലേ. ആ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. ആക്ച്വലി ഇതൊരു ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു ഫാമിലി എല്ലാം കൂട്ടി കൂട്ടിക്കഴിച്ചുള്ളൊരു പടമാണ്. ഇമോഷണലി, മ്യൂസിക്കലിയും എല്ലാ രീതിയിലും നമുക്ക് ടച്ച് ചെയ്യുന്ന ഒരു മൂവിയാണ്. സോ ഇപ്പോൾ നല്ല രീതിയിൽ വന്നിട്ടുണ്ടെന്നാണ് വിശ്വാസം. അപ്പം എല്ലാവരും കാണും. അപ്പം നമുക്ക് മലയാളം പടമാണ്. അതെ, ഇനിയിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞാൽ വലിയ വലിയ സിനിമകൾ ഇറങ്ങുന്നുണ്ട് കൂട്ടത്തിൽ. അപ്പം ഈ പടം ഒന്ന് പരിഗണിക്കുക. എല്ലാവരും കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ടു ബി ഫ്രാങ്ക്, എനിക്ക് എന്താ പറയുക, കാരണം ഒരുപാട് വർഷത്തെ അധ്വാനം ഉണ്ട് ഈ പടത്തിൻ്റെ പുറകിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓട്ടോർഷ എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞ് പിറ്റേന്നിൻ്റെ പിറ്റേന്ന് ജോയിൻ ചെയ്ത പടമാണത്. ഓട്ടോർഷ എനിക്ക് തോന്നുന്നു 2017 ഷൂട്ട് ചെയ്ത പടമാണ്. അത് കഴിഞ്ഞ് ഒരു 2 വർഷത്തോളം ഈ പടത്തിൻ്റെ മേക്കിങ്ങിന് തന്നെ നമുക്ക് എടുത്തിട്ടുണ്ട്. കാരണം നായകൻ്റെ ട്രാൻസ്ഫോർമേഷന് നല്ല സമയം എടുത്തു. നല്ല സമയമൊന്നുമല്ല, അതിന് ഒരു ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് റിലീസിന്, അതായത് കുഞ്ഞാലിമരക്കാർ കഴിഞ്ഞിട്ട് റിലീസ് ചെയ്യാം എന്നുള്ള രീതിയിൽ നിന്നപ്പോഴാണ് കൊറോണ വന്നത്. അതിനുശേഷം 2 വർഷത്തോളം പടം ഇരുന്നു. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, നമുക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടുന്നില്ല. ഇപ്പോൾ 2 വർഷത്തിന് ശേഷം കാണുമ്പോൾ നമുക്കൊരു ഐഡിയ ഇല്ല. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, കാരണം 13 ബീസ്റ്റും 14 KGF2 ഇറങ്ങുന്നതുകൊണ്ട്, അതായത് ഈ വിഷുവിന് കേരളത്തിൽ ഒരു തിയേറ്ററിൽ പോലും മലയാള സിനിമ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അത് ഉണ്ടാവണമെങ്കിൽ അവിയൽ എന്ന് പറയുന്ന ഈ പടം 2nd week പോകണം. അത് പക്ഷേ ഈ ഒരു 6 ദിവസം കൊണ്ടാണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് വരേണ്ടത്. നല്ല അഭിപ്രായം വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ കയറണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.